മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് ഇന്ന് നവതി. വള്ളുവനാടിന്റെ ലാളിത്യവും നന്മയുള്ള ഭാഷയുമായി മലയാള സാഹിത്യ ലോകത്തേക്ക് ചേക്കേറിയ എം ടിയുടെ മിക്ക കഥാപാത്രങ്ങളും നമുക്കൊപ്പം ജീവിക്കുന്നു. മലയാള ഭാഷയെയും മലയാളിയുടെ ഭാവനയെയും പരിപോഷിപ്പിച്ച 90 വർഷങ്ങൾ ആസ്വാദകർക്ക് വായനയുടെ പുതുവാതായനങ്ങൾ തുറന്നിട്ട് ഭാഷയുടെ തറവാട്ടുമുറ്റത്ത് വിഹരിക്കുന്ന എം ടി ഇന്നും ഊർജ്ജസ്വലനാണ്. വായനക്കാർക്ക് അനുഭവിക്കാനായി ഭാഷ മൃദുവായ ചർമ്മം പോലെയാകണമെന്ന് ഉദ്ഘോഷിച്ച എം ടി ലളിത ഭാഷയുടെ പ്രയോക്താവും പ്രചാരകനുമായിരുന്നു. ദാരിദ്ര്യം കാർന്നു തിന്ന പുന്നയൂർക്കുളത്തെയും കൂടല്ലൂരെയും ബാല്യം, വിക്ടോറിയ കോളേജിന്റെ പൈതൃകമുറ്റത്ത് നിന്ന് രസതന്ത്രത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ച് അധ്യാപനത്തിന്റെ വഴി തിരഞ്ഞെടുത്തപ്പോഴും സർഗാത്മകതയുടെ ലോകത്തോട് വല്ലാത്ത അഭിനിവേശമായിരുന്നു എം ടിക്ക്. പത്രപ്രവർത്തനം എം ടിക്ക് സാഹിത്യത്തോടടുക്കാനുള്ള മറ്റൊരു മാർഗമായിരുന്നു. എഴുത്തുകാരനായി ചുവടുവെച്ച് പിന്നീട് ചലച്ചിത്ര മേഖലയ്ക്ക് എം ടി വാസുദേവൻ നായർ നൽകിയ സംഭാവനകൾ വിലമതിക്കാൻ കഴിയാത്തതാണ്. കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പും സൃഷ്ടിയും എം ടി നടത്തുന്നത് തികച്ചും അവിശ്വസനീയമായ രീതിയിലാണ്. തിരസ്കരിക്കപ്പെട്ടവരും എല്ലാം നഷ്ടപ്പെടുന്നവരും എല്ലായ്പ്പോഴും ആ തൂലികയ്ക്ക് വിഷയമായി. മലയാളിയുടെ കുടുംബ വൈവാഹിക ജീവിതങ്ങളെ വരച്ചിട്ട 3 പ്രധാന നോവലുകൾ പിറന്നിട്ടുണ്ട് എം ടിയുടെ തൂലികയിൽ നിന്ന്. ജാതിഭ്രാന്തിന്റെ കാലത്തെ വെല്ലുവിളിച്ച അസുരവിത്ത്, ക്ഷയിച്ചു തുടങ്ങിയ തറവാട്ട് വീടിന്റെ കഥകൾ പറഞ്ഞ 4 കെട്ട്, സേതുവിന്റെ യൗവനത്തിലൂടെ സഞ്ചരിച്ച കാലം, മഹാഭാരതത്തെ ഭീമന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കണ്ട 2 ആമൂഴം നിരവധി ആസ്വാദകർക്ക് ജീവിതത്തിൽ പുതുപ്രതീക്ഷകൾ നൽകി. മനുഷ്യ മനസ്സുകളുടെ സങ്കീർണതകളെ കീറിമുറിച്ച ഒരെഴുത്തുകാരൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരാളാണ് എം ടി. മനസ്സിന്റെ ആഴക്കയങ്ങളിൽ അപൂർവമായ അന്വേഷണങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി രചനകൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ വിരിഞ്ഞു. സ്വയം കഥാപാത്രമായി രൂപാന്തരപ്പെട്ട് എം ടി എഴുതിയ പല കഥകളും നമ്മെ കരയിച്ചു. മുറപ്പെണ്ണെന്ന സിനിമയ്ക്ക് തിരക്കഥ രചിച്ചുകൊണ്ട് മലയാള ചലച്ചിത്ര ലോകത്തേക്ക് എം ടി എത്തി. സംവിധാനം ചെയ്തത് 7 സിനിമകൾ, 54 തിരക്കഥകൾ. കലാമൂല്യവും ജനപ്രീതിയും ആവോളമുണ്ടായിരുന്നതായിരുന്നു അവയിൽ ഭൂരിഭാഗവും. പച്ചയായ ജീവിതയാഥാർത്ഥ്യങ്ങളായിരുന്നു മിക്ക തിരക്കഥകളുടെയും മുഖമുദ്ര. തന്റെ തന്നെ ചെറുകഥയെ ആസ്പദമാക്കി എഴുതി സംവിധാനം ചെയ്ത നിർമാല്യം, ചരിത്രത്തിൽ ചതിയാണെന്ന് രേഖപ്പെടുത്തിയ ചന്തുവിന്റെ ചരിത്രം, മനോധർമ്മമൊപ്പിച്ച് വളച്ചൊടിച്ച് നടത്തിയ കഥാപാത്ര സൃഷ്ടി, ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, നിർമാല്യം, നഖക്ഷതങ്ങൾ, ഒരു വടക്കൻ വീരഗാഥ തുടങ്ങിയവ അഭ്രപാളിയിലെ നിത്യവിസ്മയങ്ങൾ. ജീവിതയാത്രയുടെ 90 സംവത്സരങ്ങൾ പിന്നിട്ട മലയാളിയുടെ സാഹിത്യ വിസ്മയത്തിന് 24 ജന്മദിനാശംസകൾ. റിസർച്ച് ഡെസ്ക്, 24.